ശ്രീ അനിൽ ബോസ്, അക്കാര്യത്തിൽ എന്താണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം? നേരത്തെ കുഞ്ഞുകണ്ണൻ സൂചിപ്പിച്ചല്ലോ നിങ്ങളുടെ ശിവകുമാറിനെയും അതുപോലെ ഗെഹ്ലോട്ടിൻ്റെ മകനെയും ഒക്കെ വലിയ നിലയിൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത ഏജൻസികൾ. അതത് സംസ്ഥാനങ്ങൾക്കും ഇക്കാര്യത്തിലൊരു നിയന്ത്രണം വേണ്ടേ? അതായത് ഇപ്പൊ ഏത് ചർച്ച നടന്നാലും കൃത്യമായി കേന്ദ്ര ഏജൻസികൾക്കെതിരെയുള്ള വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ സി പി എമ്മിന്റെ പ്രതിനിധികൾ ഉപയോഗിക്കുന്ന ചില പേരുകളാണ് ശ്രീ ഡി കെ ശിവകുമാർ, അതുപോലെ തന്നെ ശ്രീ പി ചിദംബരം അടക്കമുള്ള ആളുകളെ സംബന്ധിച്ച്. പി ചിദംബരത്തിന് എതിരെ കേസെടുത്തതിനെ ഞങ്ങൾ ആരും കുറ്റം പറഞ്ഞില്ല, അത് തെറ്റായി നിങ്ങൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ട. അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. പി ചിദംബരം പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന കേസിൽ അദ്ദേഹത്തിന് നോട്ടീസ് കിട്ടി, അദ്ദേഹം പത്രസമ്മേളനം നടത്തി എ ഐ സി സി ആസ്ഥാനത്ത് പത്രസമ്മേളനം നടത്തിയതിനു ശേഷം ഞാൻ ഈ സി ബി ഐക്ക് മുമ്പാകെ ഹാജരാകാൻ പോകുന്നു, അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ ഹാജരാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ ഗേറ്റ് തുറന്നിട്ട് ഹാജരാകാൻ പോകാൻ തയ്യാറായി നിൽക്കുമ്പോൾ ആ ഗേറ്റിലൂടെ കയറി വരാവുന്ന ഉദ്യോഗസ്ഥന്മാർ മതില് ചാടിക്കടന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. നേരിട്ട് ഓഫീസിൽ ചെന്ന് അന്വേഷണ ഏജൻസി മുമ്പാകെ ഹാജരാകാൻ തയ്യാറാണല്ലോ പി ചിദംബരം. അവിടെയാണ് ആ ഒരു പ്ലേയാണ് ഞങ്ങൾ എതിർത്തത്, അതാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. പിന്നെ ഡി കെ ശിവകുമാറിനെ വേട്ടയാടാൻ ശ്രമിച്ചു, ആ വേട്ടയാടാൻ ശ്രമിച്ചതിന് നിയമപരമായി ഞങ്ങൾ പോരാട്ടം നടത്തി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് ഡി കെ ശിവകുമാറിനെതിരെ കേസെടുത്തത്. ആ കേസിൽ ഡൽഹി ഇ ഡി കോടതി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പാടില്ലെന്നും ഈ കേസ് നിലനിൽക്കുന്നതല്ലെന്നും ഡി കെ ശിവകുമാറിനെതിരെയുള്ള മുഴുവൻ പ്രൊസീഡിങ്സും നിർത്തിവെക്കണം, ഇതിൽ യാതൊരു വസ്തുതയും ഇല്ല, ഇത് എ ഡി എ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോലെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു വ്യക്തത നൽകി പോകും അനിൽ ബോസ്. അതായത് പി ചിദംബരത്തിന്റെയും ഡി കെ ശിവകുമാറിന്റെയും കാര്യത്തിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ദുർവിനിയോഗം, അതായത് അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാർ ദുർവിനിയോഗം ചെയ്തു എന്നുള്ള ആക്ഷേപം നിങ്ങൾക്കില്ലേ? അല്ല, ഉണ്ടല്ലോ, ഞാനത് പറഞ്ഞു. എന്തിനാണ് ഞങ്ങൾ പറഞ്ഞത്? കേസെടുത്തതിലല്ല, ഏതൊരു വ്യക്തിക്കെതിരെയും പരാതി ഉയർന്നു വരികയോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് ബോധ്യപ്പെടുന്ന വിവരങ്ങൾ കിട്ടുകയോ ചെയ്താൽ കേസെടുക്കുന്നതിന് ആരും എതിരല്ല. പക്ഷെ പർപ്പസ്ഫുൾ ആയി മുൻകൂട്ടി പ്രഖ്യാപിക്കുക, അമിത്ഷായെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ പി ചിദംബരത്തിന്റെ കാലയളവിലാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. അപ്പൊ അതിന് പ്രതികാരം എന്നുള്ള നിലയിൽ അതിനേക്കാൾ കൂടുതൽ ദിവസം ഞങ്ങൾ ജയിലിലിടും എന്ന് പരസ്യമായി പൊതുവേദിയിൽ പലപ്പോഴും പല നേതാക്കളും പ്രസംഗിച്ചതിന് ശേഷം അദ്ദേഹത്തിനെതിരെ കേസുണ്ടാകുന്നു. ആ കേസിന്റെ ശരിതെറ്റുകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ആ കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ നടപടികളിലേക്ക് പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജാമ്യം അടക്കമുള്ള നടപടികൾക്ക് വേണ്ടി അദ്ദേഹം ശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായും അന്വേഷണ ഏജൻസിയുടെ മുമ്പാകെ അദ്ദേഹം ഹാജരാകണം. അദ്ദേഹം നാടുവിട്ടൊന്നും പോയില്ല. അദ്ദേഹം പരസ്യമായി പത്രസമ്മേളനം നടത്തി ഞാൻ ഹാജരാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ ഹാജരാകാൻ പോകുന്നത് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഒരു ആഭ്യന്തര സഹമന്ത്രിയുടെ മകൻ 302 പ്രതിയായി ജാമ്യം പോലും കിട്ടാത്ത വകുപ്പിൽ പ്രതിയായി നിൽക്കുമ്പോൾ നോട്ടീസ് കൊടുക്കുന്ന ആളുകൾ, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരാൾ നേരിട്ട് ഹാജരായിക്കോളാമെന്ന് പറഞ്ഞപ്പോൾ അതിന് കാത്തു നിന്നില്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ആവശ്യമില്ലാത്ത നാടകം കളിച്ചു. അതിനെ നമ്മൾ എതിർക്കണം. അത് നാളെ പിണറായി വിജയനെതിരെ വന്നാൽ വെള്ളം ചേർക്കുന്നുണ്ടോ ശ്രീ അനിൽ ബോസ്? ഇത് ശരിയായിരിക്കാം, ഡി കെ ശിവകുമാറിനെ കുറിച്ചും പി ചിദംബരത്തിനെ കുറിച്ചും ഒക്കെ ചിലപ്പോ ശ്രീ അനിൽ ബോസിനെ സംബന്ധിച്ചിടത്തോളം സംശയമുണ്ടാകാം, അല്ലെങ്കിൽ നല്ല കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സംശയമുണ്ട് എന്നാണ് നമ്മൾ ഈ കോൺഗ്രസ്സുകാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടുന്നത്. ചിദംബരത്തിന്റെ കാര്യത്തിനകത്ത് അയാൾ അഴിമതിക്ക് അതീതനാണ് എന്നുള്ള തോന്നൽ ഒരു കോൺഗ്രസ്സുകാരനുള്ള രാജ്യത്തെ ഒരു പൗരനും ഉണ്ടാകില്ലായിരിക്കാം. ഡി കെ ശിവകുമാറിന്റെ കാര്യത്തിനകത്തും പണം വെച്ച് കളിക്കുന്ന ആളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതൊക്കെ കോൺഗ്രസ്സുകാർ പറയേണ്ട കാര്യമുണ്ടോ? എതിരാളികൾ പറഞ്ഞോളൂലേ, ഈ രാജ്യത്താകെ വാഹനം MLA പിടിക്കുന്നത്, MP പിടിക്കുന്നത്, സംസ്ഥാന ഭരണം നിയന്ത്രിക്കുന്നത്, പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുന്നത് ഒക്കെ തന്നെ ഈ അന്വേഷണ ഏജൻസികളെ വെച്ചല്ലേ? അതിനെ അകശികാന്തം എതിർക്കേണ്ട നിങ്ങൾ ഈ ഡി കെ ശിവകുമാറിനെയും പി ചിദംബരത്തിനെയൊക്കെ ഒഴിവാക്കി വിടുന്നത് രാഷ്ട്രീയമായ ഗുണം ചെയ്യോ ശ്രീ അനിൽ ബോസ്? അല്ല, നമ്മളിവിടെ അന്വേഷണ ഏജൻസി എതിർക്കാതിരുന്നില്ല. അന്വേഷണ ഏജൻസിയുടെ നേരായ പ്രവർത്തനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞാൻ കഴിഞ്ഞ അഭിപ്രായ ദിവസം ഇല്ലെന്നേ, നേരായ ഏത് കേസും വസ്തുതാപരമായ കേസുകൾ എടുക്കുന്നതിനോ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിനോ ഞങ്ങൾ ആരും എതിരല്ല. മതില് ചാടിക്കടന്നതിൽ മാത്രമേ ഞങ്ങൾക്ക് എതിർപ്പുള്ളൂ എന്നൊക്കെ പറയുമ്പോ ആ ഒരു കോസിനെ നിങ്ങൾ ദുർബലപ്പെടുത്തുന്നുണ്ട്. അല്ലല്ല, ഒരിക്കലും ഇല്ല. നിയമപരമായി സാമാന്യേന ഒരു പൗരന് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും ഏത് അന്വേഷണ ഏജൻസിയും കൊടുക്കേണ്ടതാണ്. അത് ഏത് വ്യക്തിക്കും, മന്ത്രി ആയാലും മന്ത്രി അല്ലെങ്കിലും, അങ്ങനെ കൊടുക്കേണ്ട അവകാശങ്ങൾ, പരിരക്ഷിക്കപ്പെടേണ്ട മൗലികമായ കാര്യങ്ങൾ, അത് പരിരക്ഷിക്കാതെ സ്വേച്ഛാധിപത്യ ലൈനിൽ ഉദ്യോഗസ്ഥന്മാർ പെരുമാറിയാൽ അതിനെ ഞങ്ങൾ ചേർത്തിട്ടുണ്ട്.
രാജ്യവ്യാപകമായ അന്വേഷണ ഏജൻസികളെ പലപ്പോഴും ദുരുപയോഗം ചെയ്തു എന്ന് ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ കത്തുകൊടുത്ത് അന്വേഷണ ഏജൻസിയെ സ്വാഗതം ചെയ്തത് ആരാ? കേരളത്തിന്റെ മുഖ്യമന്ത്രി. അന്വേഷിക്കാൻ പറഞ്ഞതാരാ? കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ അന്വേഷണം നടക്കുമ്പോൾ അതിനെതിരെ സമരം ചെയ്ത ആരാ? മുഖ്യമന്ത്രി നയിക്കുന്ന പാർട്ടിയും മുന്നണിയും. അവിടെയാണ് പ്രശ്നം. വിളിച്ചു വരുത്തി അവമാനിക്കേണ്ട കാര്യമില്ല. എന്തിനാ അദ്ദേഹം അന്വേഷിക്കാൻ പറഞ്ഞത്? ആദലയിലുള്ള വിമർശനം ഉണ്ടാകില്ലേ? ഇവിടെ വിമാനത്താവളം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. അവിടെ വിജിലൻസിന് എന്ത് കഴിയും? ക്രൈംബ്രാഞ്ചിന് എന്ത് കഴിയും? അല്ല, വിജിലൻസിന് കഴിയാത്തത് കൊണ്ടാണല്ലോ വന്നത്. അപ്പൊ അവരുടെ അന്വേഷണം നടക്കട്ടെ എന്ന്. ആ അന്വേഷണത്തിന് ആവശ്യമായ പിൻബലം കൊടുക്കും. അതെ, അന്വേഷണം നടക്കുന്നില്ലല്ലോ. ഇപ്പൊ ഞങ്ങളുടെ പ്രശ്നം അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇവരെയൊക്കെ ഈ പറയുന്ന ഫീഡ്ബാക്ക് തന്ന് ഞങ്ങളെ വിമർശിക്കുന്നു, മാധ്യമങ്ങളെ വിമർശിക്കുന്നു, പൊതുസമൂഹം വിമർശിക്കുന്നു. രാഷ്ട്രീയക്കാർ പോട്ടെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുക. മാധ്യമങ്ങളായാലും പൊതുസമൂഹമായാലും ആദലയിൽ കുറ്റപ്പെടുത്തിയിട്ട് ഇലക്ഷൻ കഴിയുന്ന അന്ന് വൈകുന്നേരം 5 മണിക്ക് പെട്ടിയും കിടക്കയായിട്ട് ഉറപ്പിട്ട് പോയാൽ ഇതിനുള്ളൊരു അക്കൗണ്ടബിലിറ്റി വേണമെന്ന് ആവശ്യപ്പെടാനുള്ള സ്വാഭാവിക അവകാശം ഞങ്ങളെപ്പോലുള്ള നികേഷിന് മാത്രമല്ല, കേരളത്തിലെ ഓരോ പൗരനും നാട്ടിൽ സമാധാനവും സത്യസന്ധമായ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കാനും അതിനുവേണ്ടി നിലപാടെടുക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം സ്റ്റേറ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽക്കണം, കേന്ദ്ര ഗവൺമെന്റിന്റെ പിൻബലം വേണം, കേന്ദ്ര ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിക്ക് ഇവിടെ കോൺഗ്രസ് ഇല്ലാതാകണം. കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ മുദ്രാവാക്യം. അപ്പൊ ആ മുദ്രാവാക്യത്തിന് CPM ഭരിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കൃത്യമായ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് CPM ഭരണ തുടർച്ചയ്ക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. അപ്പോ ഇതിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, ഞാൻ പറയട്ടെ, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, BJP നേതാക്കൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഈ ഗവൺമെന്റ് എന്ത് നടപടികളാണ് സ്വകാര്യമായി സ്വീകരിച്ചിട്ടുള്ളത്? പൊതുസമൂഹത്തിന് വിശ്വാസം ഉണ്ടാകുന്ന തരത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ടോ? ഈ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ടോ? ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് തയ്യാറായിട്ടില്ല? ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയനെതിരെ ലാവ്ലിൻ കേസ് എത്രയോ കാലമായി നിൽക്കുന്നു. ഇപ്പൊ സുപ്രീം കോടതിയിൽ തന്നെ ഓരോ സമയത്തും CBI സാവകാശം ചോദിക്കുന്നു. എന്തിനാ സാവകാശം ചോദിക്കുന്നത്? അതിന്റെ പിന്നിൽ ഒരു നീക്കുപോക്ക് രാഷ്ട്രീയമുണ്ട്, കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയമുണ്ട് എന്ന് ആരും സംശയിക്കില്ലേ? അപ്പൊ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. ഇപ്പൊ ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതി തന്നെ പറഞ്ഞല്ലോ, ഒരു കൊലക്കേസിൽ പ്രതിയായിരിക്കുന്ന ഒരാൾക്ക് നോട്ടീസ് കൊടുക്കുന്ന നടപടിക്രമം, അയാൾക്ക് ഹാജരാകാൻ വേണ്ടി അയാൾക്ക് സമയം അനുവദിക്കുന്ന ക്രമം, അത് ഇന്ത്യ മഹാരാജ്യത്ത് പാടില്ലാത്തതാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ തന്നെ, ഇനി ഞാൻ പറയാം, സുപ്രീം കോടതിയിലെ പല ജഡ്ജിമാരുടെയും വെർഡിക്റ്റുകളുമായി ബന്ധപ്പെട്ടും നിലപാടുകളുമായി ബന്ധപ്പെട്ടും എത്രയോ വിവാദങ്ങളുണ്ടായി. 5 ജഡ്ജിമാർ ഒന്നിച്ച് പത്രസമ്മേളനം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ ഡിസ്പ്യൂട്ടുകൾ കോടതികളിലുണ്ട്, ഇലക്ഷൻ കമ്മീഷനിലുണ്ട്, ഏജൻസികളിലുണ്ട്. ഇപ്പൊ CBI അന്വേഷണം പക്ഷപാതപരമായി പോയി കഴിഞ്ഞാൽ CBIയിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും മോശമാണെന്ന് നമുക്ക് അഭിപ്രായമുണ്ടോ? കേരളത്തിലെ പോലീസിലെ മുഴുവൻ പേരും മോശമാണെന്ന് നമുക്ക് അഭിപ്രായമുണ്ടോ?